പി കെ ശശി എംഎൽഎക്ക് മറുപടിയുമായി എൻ ശംസുദ്ദീൻ എംഎൽഎ. മണ്ണാർക്കാട്ടെ നഗരസഭാ ഭരണത്തിലെ തൻ പ്രമാണിത്വത്തിനെതിരെ യു ഡി എഫിലെ ചിലർ തങ്ങളെ ബന്ധപ്പെട്ടു എന്ന പി കെ ശശി എംഎൽഎയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് എൻ ശംസുദ്ദീൻ എംഎൽഎ രംഗത്തു വന്നത്. യാഥാർത്ഥ്യ ബോധത്തോടെ ആരും ഈ അഭിപ്രായം പറയില്ലെന്ന് എൻ ശംസുദ്ദീൻ എംഎൽഎ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്പിയംകുന്നിൽ ലീഗ് വിട്ടെത്തിയവർക്ക് സ്വീകരണം നൽകിയ വേദിയിൽ വെച്ച് പി കെ ശശി എംഎൽഎ നടത്തിയ പ്രസംഗത്തിലെ പരാമർശത്തിനാണ് എൻ ശംസുദ്ദീൻ എംഎൽഎ മറുപടിയുമായി രംഗത്ത് വന്നത്. നഗരസഭയിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. നഗരസഭ ഭരണം കൈയാളുന്നത് ചില പ്രമാണിമാരാണ്. അത് അവസാനിപ്പിക്കണമെന്ന ആഗ്രഹവുമായി ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ തങ്ങളെ ബന്ധപ്പെടുന്നുവെന്നുമായിരുന്നു പി കെ ശശി എംഎൽഎയുടെ പ്രസംഗം. മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആരുടെയും പേര് പറയാ പേര് പറയുന്നത് മാന്യതയാകില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നോട് ബന്ധപ്പെട്ട ലീഗ് നേതാക്കന്മാരുടെ ആരുടെയും പേര് ഞാനിപ്പോ നിങ്ങളോട് വെളിപ്പെടുത്തുന്നില്ല. ഒട്ടേറെ ലീഗിന്റെ നേതാക്കന്മാർ ഈ മുനിസിപ്പാലിറ്റിയിലും മത്സര പ്രദേശങ്ങളിലുമുള്ള പല കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ഞങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു. അവരെല്ലാം പറയുന്നത് പാർട്ടി ഞങ്ങളിൽ തന്നെ നിൽക്കുക, പക്ഷെ മുനിസിപ്പാലിറ്റിയിൽ ഭരണം മാറണം. ഇവിടെ ചില പ്രമാണിമാരിത് കൊണ്ടുനടക്കുകയാണ്. ആ പ്രമാണിത്വം ഇതോടുകൂടി ഇത് അവസാനത്തെ സംഭവമാക്കി. ഈ വാദം തള്ളിയാണ് എൻ ശംസുദ്ദീൻ എംഎൽഎ രംഗത്ത് വന്നത്. ഇത് അദ്ദേഹം സ്വപ്നം കണ്ടതാകുമെന്ന് എൻ ശംസുദ്ദീൻ എംഎൽഎ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുമ്പേ തകർന്ന സ്ഥിതിയാണ് എൽ ഡി എഫിൻ്റെത്. കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സ്ഥിതി അറിയുന്ന ആരും യാഥാർത്ഥ്യ ബോധത്തോടെ ഈ അഭിപ്രായം പറയില്ലെന്നും എൻ ശംസുദ്ദീൻ എംഎൽഎ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കെതിരെ മത്സരിക്കാൻ ഒരു ഇടതുപക്ഷം പോലും ഇല്ല. ഇടതുപക്ഷമുണ്ടോ? ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്ന കൂട്ടത്തിൽ അരിവാൾ ചുറ്റുകയുണ്ട്, അരിവാൾ നിൽക്കുന്നതിലുണ്ട്. ഇടതുപക്ഷം ഉണ്ടെങ്കിലേ പാടുള്ളൂ. തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ തകർന്ന തരിപ്പണമായ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ദുർബലമായ ഒരു മുന്നണിയെയും വെച്ചുകൊണ്ട് അതിന്റെ സമന്വതനായ നേതാവ് പറഞ്ഞു പോലും ഇവിടുത്തെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ആളുകൾ ബന്ധപ്പെടുന്നുണ്ട്. സി പി എല്ലിന്റെ ഒരു കൗൺസിൽ ഒരു നഗരസഭാ ഭരണം ഇവിടെ ഉണ്ടായി കാണാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. ഈ നേതാവ് ഏത് ലോകത്താണാവോ? ഇവിടുത്തെ മണ്ണാർക്കാട്ടെ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങൾ വെച്ച് നോക്കുമ്പോ, കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോ, അങ്ങനെ ഒരാളും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പറയാൻ ഒരു സാഹചര്യവും ഞങ്ങളില്ല. നേതാവിന് സ്വപ്നം വന്നതായിരിക്കും, സ്വപ്നത്തിൽ കണ്ട കാര്യമായിരിക്കും. അല്ലാതെ മണ്ണാർക്കാട് അങ്ങനെ ഒരു ലീഗുകാരനും അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരനും മണ്ണാർക്കാട്ടെ ഒരു ജനാധിപത്യ വിശ്വാസിയും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവുമില്ല. എന്നാലും ഇടതുപക്ഷത്തുള്ളവരോ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടി ഉഷാറാകണം. ഒരു കാരണവശാലും അപ്പുറത്തുള്ള നേതാക്കന്മാരുടെ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരുടെ തന്നെ ഭരണം ഉണ്ടായിക്കൂടാ എന്ന നിർബന്ധം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർക്കുണ്ട്, ഞങ്ങൾക്കെല്ലാം.